ഇന്ന് ഞാൻ കാണിക്കുന്നത് റെഡിമെയ്ഡ് സെറ്റ് കാണിക്കുന്നുണ്ട്. ഒരു സിൽക്ക് ഫാബ്രിക്കിൽ അജ്രക് പാച്ച് വർക്ക് വരുന്ന ബോട്ടവും പെയർ ചെയ്ത് വന്നിട്ടുള്ളൊരു സെറ്റ്. കോളർ നെക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് ഹക്കോബ കോട്ടണിൽ ഇങ്ങനെ ബ്ലൂ കളറിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഓർഗൻസ ദുപ്പട്ടയും ആയിട്ട് വരുന്നൊരു സെറ്റ്. 1550. ഇത് 1069. പിന്നെ വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്നൊരു കളക്ഷൻ, ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. പിന്നെ വരുന്നതൊരു മെഹന്തി ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1099. അടുത്ത കാണിക്കുന്നൊരു ഗ്ലേസ് കോട്ടണിൽ ഇങ്ങനെ ഒരു യോക്കിന് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറിയും സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറിയും പിന്നെ സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നൊരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്നൊരു ദുപ്പട്ടയും അതിന് നാല് കളർ വരുന്ന ഇതൊരു പീച്ചാണ്. പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ, പിന്നെ ഒരു ഗ്രീൻ ഗ്രാം കളർ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ, അതിൻ്റെ ഒരു വേറൊരു കളർ വരുന്നൊരു ആഷാണ്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത്. പ്രൈസ് വരുന്ന 1360 ആണ്. അടുത്ത് കാണിക്കുന്നത് ഇതൊരു ഹക്കോബ കോട്ടണിൽ ഇങ്ങനെ ലേസ് പാറ്റേൺ, അതുപോലെ തന്നെ ദുപ്പട്ട ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സോഫ്റ്റായിട്ടുള്ള ദുപ്പട്ട. പ്രൈസ് വരുന്നത് 1369 ആണ്. അതിൻ്റെ നാല് കളർ വരുന്നുണ്ട്. പിങ്ക് വരുന്നുണ്ട്, നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ കളർ വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡാണിത്. യെല്ലോയും മസ്റ്റാർഡും ചേർന്നിട്ടുള്ളൊരു കളറാണ്. അടുത്തൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെ നാല് കളറിലാണിത് വന്നേക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഫസ്റ്റ് പിസ്ത ഗ്രീൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് വന്നിട്ടൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഹക്കോബ കോട്ടൺ ആണ് വരുന്നത്. അതിലിങ്ങനെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ഹക്കോബ വർക്കും അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിൻസും വരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെ ഹെം പോർഷനിലിങ്ങനെ ലേസ് വർക്കാണ് വന്നേക്കുന്നത്. നെറ്റ് ഫാബ്രിക്കിൽ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറിയും കുഞ്ഞു സീക്വൻസും കട്ട് വർക്കും വന്നിട്ടുണ്ട്. എഡ്ജസിൽ ഇങ്ങനെ ഒരു ലേസ് പാറ്റേൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ വരുന്നത് ഇങ്ങനെ ഫ്ലോറൽ പ്രിൻസ് മാത്രം വന്നിട്ടുണ്ട്. സോഫ്റ്റ് കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പിൻ്റെ മെറ്റീരിയൽ. പിസ്ത ഗ്രീനാണ് കളർ. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ ബോട്ടമാണ് വന്നേക്കുന്നത്. ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഓൾ ഓവർ ഇങ്ങനെ കുഞ്ഞ് എംബ്രോയ്ഡറി ബോഡി പോർഷനിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലിങ്ങനെ ഭംഗിയുള്ള എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ കട്ട് വർക്ക് പാറ്റേൺ എഡ്ജസിലും വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിലിങ്ങനെ സിമ്പിളായിട്ടുള്ള കട്ട് വർക്ക് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. 1369 ആണ് റേറ്റ് വരുന്നത്. അടുത്ത് ഞാൻ കാണിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അതിലും ഇങ്ങനെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ വരുന്നത്. അതിൻ്റെ ലേസ് വർക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ലേസ് വർക്ക്. അതുപോലെ തന്നെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ യെല്ലോ കളറിലെ ബോട്ടമാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട. സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത കളർ വരുന്ന നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. ബ്ലൂയിഷ് ഗ്രേ കളറാണ് വന്നേക്കുന്നത്. മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് കോട്ടണിൽ ഹക്കോബ വർക്കാണ് വന്നേക്കുന്നത്. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ പ്യുവർ കോട്ടൺ ബോട്ടം. ദുപ്പട്ട വരുന്നത് ഗ്രേ കളറിലെ ദുപ്പട്ടയാണ്. സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത കളർ വരുന്നൊരു നല്ലൊരു പിങ്കാണ് ഷെയ്ഡ് വരുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുന്ന പ്യുവർ കോട്ടൺ ബോട്ടം, ദുപ്പട്ട സെമി സിൽക്കിൽ നല്ല ക്ലാസി എംബ്രോയ്ഡറിയും വന്നിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള സെറ്റാണെല്ലാം. ഇങ്ങനെയാണ് വരുന്നത്. ഡെയിലി യൂസിന് ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. അടുത്ത കാണിക്കുന്നത്
ഇതൊരു ഗ്ലേസ് കോട്ടൺ ആണ്. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിൻ ഫിനിഷ് പോലെ വരുന്നൊരു കോട്ടൺ മെറ്റീരിയലാണിത്. അതിലിങ്ങനെ യോക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. നല്ലൊരു ബ്രിക്ക് റെഡും യെല്ലോയും ചേർന്നിട്ടുള്ള നല്ലൊരു ഹാൻഡ് വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയും പോകുന്നുണ്ട്. ഇതൊരു ഗ്രേ ഷെയ്ഡാണ് വന്നേക്കുന്നത്. നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണിത്. ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ബോട്ടം വന്നേക്കുന്നത്. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട, ഒരു സെമി സിൽക്കിൽ ഫ്ലോറൽ പ്രിൻസ് വരുന്നൊരു ദുപ്പട്ടയാണ് ഇതിന് പെയർ ചെയ്ത് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ടോപ്പിൻ്റെ ആ ഒരു പ്രിൻ്റ് വന്നിട്ടുണ്ട് ബോർഡറിൽ. ബാക്കി പോർഷനിൽ ഇങ്ങനെ ഒരു ലീഫ് പാറ്റേണും ഫ്ലോറൽ പ്രിൻസും വന്നിട്ടുണ്ട്. 1360 ആണ് റേറ്റ് വരുന്നത്. പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ. നല്ല സോഫ്റ്റാണ്. നമുക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ അടുത്ത കളർ വരുന്നൊരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ലൊരു പയർ പച്ച എന്നൊക്കെ പറയുന്നൊരു ഗ്രീനാണ്. അതിൻ്റെ യോക്കിലെ വർക്ക് കണ്ടില്ലേ, നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് എംബ്രോയിഡറിയാണ് പോകുന്നത്. ബ്രിക്ക് റെഡും ബ്ലൂവും ആണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത്. അതുപോലെ സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ബോട്ടം വരുന്നത് ഇങ്ങനെ പ്രീമിയം ക്വാളിറ്റി ബോട്ടമാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിന് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഫ്ലോറൽ പ്രിൻസും അതുപോലെ തന്നെ ഹെം പോർഷനിങ് നല്ലൊരു ലീഫ് പാറ്റേണിലെ പ്രിൻറ്റുമാണ് വന്നേക്കുന്നത്. അടുത്ത കളർ വരും നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ്. നേരിൽ കാണുമ്പോൾ ഇഷ്ടമാവുന്ന കളേഴ്സാണ് എല്ലാം. അതിൻ്റെ യോക്കിലെ വർക്ക് കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. അതുപോലെ ഓൾ ഓവർ ഇങ്ങനെ നല്ല സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ബോട്ടം ദുപ്പട്ട വരുന്നത്. സെമി സിൽക്കിൽ വരുന്നൊരു ദുപ്പട്ട, അതിലിങ്ങനെ ഓൾ ഓവർ ഫ്ലോറൽ പ്രിൻസും വരുന്നുണ്ട്. ലാസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ, ഇത് നല്ലൊരു പീച്ചാണ് കളർ. നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ആ ഒരു യോക്കിലെ ആ ഒരു വർക്ക് കണ്ടില്ലേ, നല്ല രസമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ അതിൻ്റെ ഹെം പോർഷനിൽ ഇങ്ങനെ ഒരു കാന്താ സ്റ്റിച്ച് പോലെ ഒരു റണ്ണിങ് സ്റ്റിച്ചും പോകുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ഇട്ടാൽ മതി ലൈനിങ്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയുള്ള ക്ലാസി സെറ്റാണിത്. പ്രൈസ് വരുന്നത് 1360 ആണ്. അടുത്ത ഞാൻ കാണിക്കുന്ന ഒരു സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ. 1099 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഓൾ ഓവർ ഈ ഒരു പ്രിൻ്റാണ് പോകുന്നത്. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ബ്ലൂ കളറിലെ ബോട്ടം. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട. ബ്ലൂ കളർ ആൻഡ് ഗ്രീൻ കളറിലെ ദുപ്പട്ടയാണ് വരുന്നത്. ബാട്ടിക് പ്രിൻ്റാണ് ഓൾ ഓവർ ഇങ്ങനെ ചെയ്തേക്കുന്നത്. 1099 ആണ് റേറ്റ് വരുന്നത്. അടുത്ത വരുന്നൊരു പീച്ച് കളറിലാണ് വരുന്നത്. അതിന് പെയർ ചെയ്ത് വന്നേക്കുന്ന ബോട്ടം ഗ്രീൻ കളറാണ്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട, പീച്ച് ആൻഡ് ഗ്രീൻ കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റാണിത്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. അടുത്ത് ഞാൻ കാണിക്കുന്നതൊരു റെഡിമെയ്ഡ് സെറ്റാണ്.
ഹക്കോബ കോട്ടണിൽ യോക്കിൽ ഇങ്ങനെ ബ്ലൂ കളറിലെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിൻ ആണ്. അതിൻ്റെ ഹെം പോർഷനിലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, റൗണ്ട് നെക്കാണ് വരുന്നത്. ഇതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് MLXM, LXL, XXL അങ്ങനെ 4 സൈസിലാണിത് അവൈലബിൾ ആവുന്നത്. അടുത്ത അതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത്. ഇലാസ്റ്റിക് വന്നിട്ടുള്ളൊരു ബോട്ടം. അതുപോലെ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം. താഴെ വന്നിട്ട് ഇങ്ങനെ ഒരു ഹക്കോബ മെറ്റീരിയൽ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ്. ഓർഗൻസ ദുപ്പട്ടയിൽ ഇങ്ങനെ ഓൾ ഓവർ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റർ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി, കുഞ്ഞ് എംബ്രോയിഡറി ആയിട്ടാണ് ഒരു സൈഡിൽ പോകുന്നത്. പിന്നെ ടാസൽസും 4 സൈഡിലും വരുന്നുണ്ട്. ഇവിടെ ക്രോഷോ ലേസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സെൻട്രിൽ കൂടി. അതിൻ്റെ അടുത്ത സൈഡിലും ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ദുപ്പട്ട വരുന്നത്. 1550 ആണ് റേറ്റ് വരുന്നത്. അടുത്ത് ഞാൻ കാണിക്കുന്നത് റെഡിമെയ്ഡ് സെറ്റാണ്. ടോപ്പ് വരുന്നത് ഇങ്ങനെ, ഇതിങ്ങനെ സൈഡ് സ്ലിറ്റും ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രലും ഒരു സ്ലിറ്റ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രലിൽ ഇങ്ങനെ ഒരു പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അജറ കോട്ടണിലെ പീസ് ഈ സെൻട്രലിൽ ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് വന്നേക്കുന്നത്. കോളർ നെക്കാണ് വരുന്നത്. 1069 ആണ് റേറ്റ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ്. അതിൻ്റെ എഡ്ജിലും ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ. ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു വർക്ക് പാറ്റേൺ വരുന്നത്. സെൻട്രലും ഈ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റാണ്. ഇതിൻ്റെയും MLXL, XXL സൈസസ് അവൈലബിൾ ആണ്. ബോട്ടം വരുന്നത് ഇങ്ങനെ പ്രീമിയം ക്വാളിറ്റി കോട്ടണിൽ വരുന്നൊരു ബോട്ടമാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ബോട്ടം വരുന്നത്. ഒരുപാട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ള ബോട്ടം അല്ല, എന്നാൽ അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് താനും.